ഹലോ, കുറേ ദിവസമായില്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ പുതിയ വീട്, നമ്മുടെ പുതിയ വീട് എന്നതേ, നമ്മുടെ പുതിയ വീടാണിത് കേട്ടോ. നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് പാലുകാച്ചലിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതേ അമ്മയും അച്ഛനും കൂടാത്ത ചേച്ചിമാരും എല്ലാവരും കൂടെ പൂജക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുവാണ് കേട്ടോ. കൂടെ തന്നെ നമ്മളിങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുവാണ്. നമ്മുടെ മെയിൻ പരിപാടി ഇതാണല്ലോ. എന്നാലും കുറേയൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് വിചാരിക്കുന്നത് അയ്യോ അതെടുത്താൽ മതിയായിരുന്നു എന്ന്. ആ കുഴപ്പമില്ല, ഇല്ലത് വെച്ച് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ പൂജയുടെ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ പൂജ. അപ്പോൾ ഇതേ നമ്മുടെ ചെത്തിപ്പൂവും തുളസിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് പൂജ ചെയ്യാൻ വരുന്ന പൂജാരി കൊണ്ടുവരും കേട്ടോ. നമുക്കായിട്ട് ഒരു സാധനങ്ങളും ഒരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ ഒന്നിച്ച് നമ്മൾ കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ആ പൂജാരി തന്നെ എല്ലാം തന്നെ കൊണ്ടുവന്ന് തന്ന്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിനൊക്കെ ഓടേണ്ട ആവശ്യമില്ല, ഇതെവിടെ കിട്ടുമെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന് ഈ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാനും മോളും കൂടെ വീഡിയോ ഒക്കെ എടുക്കുവാണ്. പിന്നെ ഇതൊരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് പേരെ ഉണ്ടായുള്ളൂ, അതായത് ഫാമിലിയിൽ നിന്നുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതേ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, കളം വരക്കലൊക്കെ ആയിട്ട്. അപ്പോൾ രാത്രി ഭഗവതി സേവയും പിന്നെ നമുക്ക് വാസ്തു പൂജയുണ്ടായിരുന്നു. അപ്പോൾ വാസ്തുപൂജ വർക്കേറിയയിലും പിന്നെ നമ്മുടെ ഭഗവതി സേവ ഡൈനിങ് ഏരിയയിലുമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 3 പേരാണ് പൂജാരിമാർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കളമൊക്കെ വരയുന്നുണ്ട്, കളമൊക്കെ വരച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ നേരത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭഗവതി സേവനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയാനറിയില്ലെങ്കിലും നമ്മൾ ഗൃഹപ്രവേശനോടനുബന്ധിച്ച് വീടുകളിൽ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗൃഹപ്രവേശനത്തെ തലേ ദിവസമാണ് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ സർവൈശ്വര്യം ഉണ്ടാവാനും ദേവീ കടാക്ഷം ഉണ്ടാവാനും പിന്നെ നമ്മുടെ ദുഷ്ടശക്തികളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പുതിയ വീടൊക്കെ എടുത്ത് താമസിക്കുമല്ലേ, അപ്പോൾ അതിൻ്റേതായ ഓരോന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറി വരാനായിട്ടാണ് ഇതുപോലെ ഭഗവതി സേവ നടന്നത്. കൂടാതെ വാസ്തുപൂജയും അന്നേ ദിവസം തന്നെ നടത്തിയിട്ടുണ്ടായിട്ടോ. വാസ്തുപൂജ നടത്തുന്നത് നമ്മുടെ വീട് പണിയുമ്പോൾ നമ്മൾ ആ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അതിൽ മാറ്റം, ഒരു സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ ഒത്തിരി വരുത്തിയിട്ടുണ്ടാവും. അവിടെ കിണർ ഒഴിച്ചിട്ടുണ്ടാവും, മരങ്ങൾ വെട്ടിയിട്ടുണ്ടാവും, അങ്ങനെ പലതുമായിട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു പറമ്പിൽ. അപ്പോൾ അതിൻ്റെ എന്തേതായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് വാസ്തുപൂജ നടത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പം ഇത് രണ്ടുമാണ് തലേദിവസം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗണപതി ഹോമം പിറ്റേ ദിവസം രാവിലെ നമ്മൾ പാലുകാച്ചലിൽ നിന്ന് രാവിലെ പുലർച്ചെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഭഗവതി സേവൻ അന്ന് തന്നെ ചെറുതായിട്ട് ഇതുപോലത്തെ ശ്ലോകങ്ങളും ഭജൻസൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ച് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭഗവതി സേവ. നമ്മൾ ദേവീനെ വീട്ടിലോട്ട് വിളിച്ച് പൂജിച്ചിട്ട് ദേവിക്ക് വേണ്ടിയിട്ട് ഓരോ സമർപ്പണങ്ങൾ ചെയ്യുന്നതാണ്, ഓരോ പൂജ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അപ്പം വീടെന്ന് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഓടിയതല്ലേ. അപ്പോൾ ആ ദിവസവും മുഴുവനായിട്ട് ഓടിയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ 2 ദിവസമായിട്ടാണ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്, പാലുകാച്ചലൊരു ദിവസവും അതുപോലെ ഫംഗ്ഷൻ വേറൊരു ദിവസമായിട്ട്. അപ്പം 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടുപോകും കേട്ടോ. പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളും പിന്നെ വീട് പണി സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ പുതിയ വീട് പണിയുന്ന ആൾക്കാർക്ക് നല്ല ഹെൽപ്ഫുള്ളാവും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പം ഞാൻ നമ്മുടെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പതുക്കെ പതുക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ പഴയ വീടുന്ന് വാടക വീടായിരുന്നു, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അധികം ഇടാത്തത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ആയിട്ട് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. ദീപം കൊളുത്തി ഞാൻ നാമങ്ങളാ.
ഈ ഓഗസ്റ്റ് 23-ാം തീയതി ആയിരുന്നു കേട്ടോ നമ്മുടെ പാലുകാച്ചിൽ. തലേദിവസം ഓഗസ്റ്റ് 22-ാം തീയതി ആയിരുന്നു ഈ വാസ്തുപൂജയും ഭഗവതി സേവയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണിത്. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട്. പിന്നെ അന്ന ദിവസം കാര്യമായിട്ട് ആരും ഉണ്ടായില്ല, നമ്മൾ ഫാമിലി കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി, കുറച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. ഇത് കഴിയാനായിട്ട് ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്നേ ദിവസം വീട്ടിൽ താമസിക്കുകയൊന്നുമില്ല. പിറ്റേ ദിവസം ഗണപതി ഹോമവും കഴിഞ്ഞ് പാലുകാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ കയറി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദിവസം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആ വലിയ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ചിട്ട് അത് കെടാതെ അവിടെ വെച്ചേക്കുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വരുന്നത് വരെ അതണയാതെ സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുമെന്ന് വേണ്ട കേട്ടോ, അതിങ്ങനെ കത്തിക്കിടന്നോളും. എന്നിട്ട് അതിൽ നിന്ന് തിരി പകർന്നിട്ടാണ് രാവിലെ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.